ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ വന്നേക്കുന്നത് നല്ലൊരു ഫിഷ് റെസിപ്പി ആയിട്ടാണ്. അപ്പം പെട്ടെന്ന് തന്നെ നമുക്കൊരു അടിപൊളി മീൻ കറി ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഞാൻ ആദ്യം തന്നെ ഇവിടെ 1/2 kg ചാള അല്ലെങ്കിൽ മത്തി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് തക്കാളി, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, ചുവന്നുള്ളി, പിന്നെ ഒരു 1/2 മുറി നാളികേരം, 1/2 സ്പൂണ് പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കോൽപ്പുളി ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചാറെടുത്തിട്ട് ഒരു 3 ടീസ്പൂണ് മുളക് പൊടിയും 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും 2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഞാൻ ഈ ടൈമിൽ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂണ് ഉലുവ, 1/4 ടീസ്പൂണ് കടുക്, ഇത് രണ്ടും പൊട്ടി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക്, ഇഞ്ചി, ചുവന്നുള്ളി, തക്കാളി എല്ലാം കൂടി ആഡ് ചെയ്യാം. ഇവിടെ ചുവന്നുള്ളി 10 എണ്ണവും ഇഞ്ചി മീഡിയം സൈസും പിന്നെ തക്കാളി 1 മീഡിയം സൈസുമാണ് എടുത്തേക്കുന്നത്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫിഷ് റെസിപ്പിയാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണേ. അപ്പോൾ ഇത് അവിടെ വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള കോൽപ്പുളി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ ഞാരും അതിൽ പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് അപ്ലൈ ചെയ്താൽ മതി പുളിയൊക്കെ നോക്കിയിട്ട്. ലാസ്റ്റ് നമുക്ക് കുറവ് തോന്നുകയാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ടൈമിൽ തന്നെ നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ ഇവിടെ ഞാൻ 2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുത്ത അരപ്പാണ്, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആ സെയിം ചാറിൽ തന്നെ വെള്ളമെടുത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ബാലൻസൊക്കെ അതിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ പോരും. അപ്പോൾ നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ല പോലെ നമുക്കിത് തിളപ്പിച്ചെടുക്കാം. അവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ഞാൻ മീൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ മീൻ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് വേവണ വരെ, മീനൊക്കെ ഒന്ന് വെന്ത് വരണ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അവിടെ മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ലാസ്റ്റത്തെ എന്ന് പറയുന്നത് കാച്ചൊഴിക്കലാണ്. അതിൽ ഞാൻ കുറച്ചുള്ളി നീളനെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതവിടെ ഈ കളറാകുമ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ അടിപൊളി മീൻ കറി റെഡി ആയിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.